Hello friends, welcome back to my channel. In the morning vlog, special recipe under special morning combo in the video share in the breakfast in a parody like ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇഡ്ഡലിയും കിള്ളി സാമ്പാറും ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് അത് അപ്പോൾ കിള്ളി സാമ്പാറിന്റെ റെസിപ്പി ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ദോശമാവൊക്കെ എല്ലാം ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് അരച്ചിട്ട് ഇവിടെ ഇപ്പോ തണുപ്പായതുകൊണ്ട് നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ടാണ് അതില് ലൈറ്റ് ഇട്ട് വെക്കും മൈക്രോവേവ് ഓവനിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അങ്ങനെയാണ് മാവ് പൊന്തി വരുന്നത് ഇഡ്ഡലിമാവിന്റെ റെസിപ്പി ഒന്നും കാണിക്കണ്ട എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇഡ്ഡലി കുക്കറിൽ ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് വെള്ളം ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇഡ്ഡലി നമ്മുടെ മാവ് നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കാവുള്ളൂ തട്ടിലോട്ട് അപ്പം ഇഡ്ഡലി എല്ലാം വേവിക്കാൻ വെച്ചിട്ട് പിന്നെ സാമ്പാറിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് തൊമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കുതിർക്കൊന്നും വേണ്ട ജസ്റ്റ് എടുത്ത് കഴുകിയിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുകയാണേ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം എന്നാൽ ഒരുപാടങ്ങ് പേസ്റ്റായി പോവുകയും വേണ്ട അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും കൂടി എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പുളിവെള്ളം നമുക്ക് ആവശ്യമാണ് പിന്നെ സാമ്പാറിലേക്ക് കഷ്ണങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഇടുന്നില്ല സവോള തക്കാളി പച്ചമുളക് ഇത്രയേ ഇടുന്നുള്ളൂ അതിനുവേണ്ടി രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി സവോള മൂന്നാല് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കഷ്ണങ്ങളും ചേർക്കുന്നില്ല പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല എന്നാലിട്ട് നല്ല ടേസ്റ്റുമാണ് ഈ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം വെളിച്ചെണ്ണയല്ല ഇതിന് ചേർക്കേണ്ടത് നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം പക്ഷെ നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതിലേക്ക് കടുക് ചെറിയ ജീരകം ഒരല്പം ഉലുവ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴത്തേക്ക് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ഇപ്പം ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മഞ്ഞപ്പൊടി മാത്രമേ ഇതിൽ പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ കായത്തിൻ്റെ ഒരല്പം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും വേറെ ഒരു മസാലകളോ സാമ്പാർ പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കില്ല പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം
ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കായത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒരുപാടൊന്ന് വെന്തുടഞ്ഞ് പോകണ്ട, കുറച്ച് ചെറുതാ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ സാമ്പാറിൽ, അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കൂടെ പരുവത്തിന് പരിപ്പ് വേവിച്ച് ചേർക്കണേ. എന്നിട്ട് ഗ്രേവി എത്ര വേണം അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കായം ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു തമിഴ് ടച്ചുള്ള സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടാൽ നല്ലതാണ്. മല്ലിയില ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ സാമ്പാറാണിത്, നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.